ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളുരുത്തിയിലെ എം എൽ എ റോഡിലുള്ള ആദായക്കടയിലെ ഉള്ളിലാണ്. ഞാൻ ഈ കടയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കരുതും ഞാനിവിടെ എന്തോ കച്ചവടത്തിന് വന്നതാണ്. പക്ഷേ ഞാൻ അതിന് വന്നതൊന്നും അല്ല. ഈ ആദായക്കടയിലെ ഉടമകളായിട്ടുള്ള സിയാദും ഷംലയും ചേർന്ന് ഇതിനടുത്തുള്ള മൂന്ന് അംഗനവാടികളിലേക്ക് തങ്ങളുടെ കടയിൽ നിന്നും 64 കുട്ടികൾക്ക് വേണ്ടിയിട്ട് വസ്ത്രങ്ങൾ നൽകുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ബഹുമാന്യനായ നിയുക്ത എം എൽ എ ശ്രീ കെ ബാബു ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. സിയാദിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷംലയുടെയും നേതൃത്വത്തിൽ 60 അംഗൻവാടി കുട്ടികൾക്ക് പുതുവസ്ത്രം നൽകിയിരിക്കുകയാണ്. ഈ ആദായ കട ഉടമസ്ഥരാണ് സിയാദും ഷംലയും. ഒരു ചെറിയ സംവിധാനമാണെങ്കിലും കുട്ടികളെ സഹായിക്കാൻ അവർ മുന്നോട്ട് വന്നു എന്നുള്ളത് വളരെയേറെ മാതൃകാപരമായിട്ടൊരു ചടങ്ങായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ദമ്പതികളെ ആശംസിക്കുന്നു. മൂന്ന് അംഗൻവാടികളിലായിട്ടുള്ള 60 കുട്ടികൾക്ക് സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു. എല്ലാ ഭാവങ്ങളും നേരുന്നു. നമസ്കാരം. ലോക്ക്ഡൗണിൻ്റെ ദുരിതകാലമാണ്. എല്ലാവരെയും വളരെയേറെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഈ അവസരത്തിൽ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് ഒരു ചെറു സഹായമായിട്ടാണ് ഞങ്ങൾ മൂന്ന് അംഗനവാടികളിലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ നമ്മുടെ പുതുവസ്ത്രങ്ങൾ നൽകുന്നത്. പണം ഉണ്ടായിട്ട് പോലും ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. അപ്പോൾ ഞങ്ങളെ സമീപ പ്രദേശങ്ങളിലെ മൂന്ന് അംഗനവാടികളിലെ കുട്ടികളെ സെലക്ട് ചെയ്യുകയും അവർക്കെങ്കിലും ഒരു താങ്ങാവും എന്നുള്ള രീതിയിലാണ് ഈ സംരംഭമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ രണ്ട് മഹാദുരന്തങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, കൊറോണ, പ്രളയം. നമുക്ക് ഭക്ഷണത്തെ പോലെ തന്നെ അത്യാവശ്യമാണ് വസ്ത്രവും. ഞങ്ങളിപ്പോൾ ഈ കട തുടങ്ങിയിട്ട് 8 മാസത്തോളമായിട്ടുള്ളൂ. അപ്പം ഞങ്ങളാൽ കഴിയുന്ന ചെറിയൊരു സഹായം നമ്മുടെ സമൂഹത്തിന് നൽകാമെന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ ആലോചിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയുള്ള നമ്മുടെ മൂന്ന് അംഗനവാടി ടീച്ചറുകളുമായി സംസാരിച്ച് അവിടുത്തെ കുട്ടികൾ, അവിടെ പഠിക്കുന്ന ഒരു 68 കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ഓരോ ജോഡി പുതുവസ്ത്രങ്ങൾ കൊടുക്കാമെന്ന് ആലോചിച്ചു. പള്ളുരുത്തിയിലെ പൊതുപ്രവർത്തന രംഗത്ത് ഏറെ കാലമായി സജീവമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സിയാദിൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ഷംലയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ ആദായക്കട നമ്മുടെ ഡിവിഷനിലെ മൂന്ന് അംഗൻവാടി കുട്ടികൾക്ക് 68 അംഗൻവാടി കുട്ടികൾക്ക് പുതുവസ്ത്രങ്ങൾ നൽകാൻ എടുത്ത ഈ തീരുമാനത്തെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ കാണുകയാണ്. അതിന് എല്ലാവിധ ആശംസകളും. ഇത്തരം മഹനീയ പ്രവർത്തനങ്ങൾ ഇനിയും ഏറ്റെടുക്കാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ 19 ഡിവിഷനിലെ മൂന്ന് അംഗൻവാടികൾക്ക് ഈ സിയാദും ഷംലയും ചേർന്ന് വസ്ത്രം നൽകിയതിന് ഞങ്ങളുടെ അംഗൻവാടിയുടെ പേരിൽ അവരോട് നന്ദി പറയും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രാർത്ഥന അവരോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കും. അവർക്ക് സർവ ഐശ്വര്യങ്ങളും ഈശ്വരൻ അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് നന്ദിയോടുകൂടി ഞാൻ പറയുന്നു. ഞാൻ പെൻഷൻ ഭവനിലാണ് അംഗൻവാടി നടത്തുന്നത്, എം എൽ റോഡിലുള്ള. അപ്പോൾ എൻ്റെ അംഗൻവാടി ഏരിയയിലുള്ള പൊതുപ്രവർത്തനമാണ് നമ്മുടെ സിയാദ്. അപ്പോൾ സിയാദിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി, അംഗൻവാടിയിൽ പഠിക്കുന്ന നിർധനരായ കുട്ടികൾക്ക് വേണ്ടി വസ്ത്രങ്ങൾ തരാനായിട്ട് പോണിയാണ്. അപ്പോൾ ആ സിയാദ് സിയാദിൻ്റെ ഭാര്യയും കൂടി നടത്തണ ഈ കൊച്ചു കടയിൽ നിന്നും സിയാദ് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എല്ലാവരും സഹായിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാറുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിയാദിൻ്റെ കടയിൽ നിന്ന് അംഗനവാടിയിലെ കുട്ടികൾക്ക് തരുന്ന ഡ്രസ്സ് ഞാൻ വാങ്ങാൻ പോണിയാണ്. പിന്നെ ഞാൻ അവരുടെ പിന്നെ പിള്ളേരെ പഠിപ്പിക്കുന്ന മൊത്തം തന്നെ നമ്മുടെ സർവേയിലുള്ള കുട്ടികൾക്കുടെ കാര്യങ്ങളും വയസ്സന്മാരുടെ കാര്യങ്ങളും എല്ലാവരുടെ കാര്യങ്ങളും ഞങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നതിനെന്ന് സിയാദിന് അറിയാവുന്നതിൻ്റെ പേരിൽ നമ്മൾ അതിലേക്ക് വിളിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സിയാദിനെ സംബന്ധിച്ച് സിയാദും ഷംല ഈ രണ്ട് ദമ്പതികൾ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം എന്നും ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി നീക്കിവെക്കുന്ന തരത്തിലേക്കുള്ള
മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾ പല ഘട്ടത്തിലും ഈ പ്രദേശത്തിൻ്റെ കൗൺസിലറായിരിക്കുന്ന പല അവസരത്തിലും സാക്ഷ്യം വഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ജനങ്ങൾക്ക് കൈത്താങ്ങാകുന്ന നടപടികളുമായി മുമ്പോട്ട് പോകുന്ന സിയാദിനും കുടുംബത്തിനും സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹവും ഈ അവസരത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ നന്മ മനസ്സോടുകൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് തയ്യാറായിരിക്കുന്നത്. ഇവരെയും ഇവരുടെ കുടുംബത്തെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി റിപ്പോർട്ടർ റിജൻ റബല്ലോ.